നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഗുണത്തെ പ്രദാനം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുകയാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾക്ക് ഈ ഒരു മന്ത്രം കാരണമാകും. ഇന്ന് നാം ഒരു അത്ഭുത ശക്തിയുള്ള മന്ത്രത്തെയാണ് പരിചയപ്പെടുന്നത്. ജീവിതത്തിൽ തോറ്റുപോയവരാണോ നിങ്ങൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഓരോ ദിനവും തോറ്റുകൊണ്ടിരിക്കുകയാണെന്ന ചിന്ത അല്ലെങ്കിൽ ഭയം നിങ്ങളെ അലട്ടുന്നുണ്ടോ? സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയില്ലേ, ഒരു വീടില്ലേ, ദാരിദ്ര്യ ദുഃഖമാണോ എങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ജീവിതത്തിലുടനീളം വിജയം കൈവരിക്കാനും സമ്പത്തും ഐശ്വര്യവും അധിവസിക്കാനും നിങ്ങളെ സഹായിക്കുന്ന അത്ഭുത ഫലപ്രാപ്തിയുള്ള രേണുക ശബരി മന്ത്രത്തെയാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത്. ഈയൊരു കലികാലത്തിൽ ഏതൊരാളും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു മന്ത്രവും ഒരു ദേവതയുമാണ് രേണുക ശബരി മന്ത്രവും ഈ ഒരു ദേവതയും. ഈ ഒരു കാലഘട്ടത്തിൽ അനിവാര്യമായ മാറ്റവും അടിക്കടി ഉണ്ടാകുന്ന ദുരന്തങ്ങളെയും അപകടങ്ങളെയും അപമൃത്യവും ഒക്കെ തന്നെ തരണം ചെയ്ത് സാമ്പത്തികമായ അഭിവൃദ്ധിയും ഐശ്വര്യവും നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള ഒരു മന്ത്രത്തെയാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത്. ഈയൊരു മന്ത്രജപത്തിലൂടെ വളരെയേറെ കാലം നാം ആഗ്രഹിച്ചിട്ടും നമ്മിലേക്ക് വന്നു ചേരാത്തതായ എല്ലാവിധ കാര്യങ്ങളും നമുക്ക് അനുകൂലമായിട്ട് വന്നു ചേരുന്നതാണ്. അതോടൊപ്പം തന്നെ ധനവും സമ്പത്തും, സ്വന്തമായിട്ട് വീടില്ലാത്തവർക്ക് അത്തരം കാര്യങ്ങൾ വന്നു ചേരാനുള്ള ചുറ്റുപാടുകൾ ഒരുക്കുക, അതോടൊപ്പം തന്നെ ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയും സമ്പത്തും, സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങാൻ വളരെയേറെ കാലം ആഗ്രഹിച്ചിട്ടും ഒട്ടുമിക്ക കാര്യങ്ങളും വന്നു ചേർന്നിട്ടും അവ പൂർത്തീകരിക്കാൻ സാധിക്കാത്തവർക്ക് അതൊക്കെ തന്നെ അനുകൂലമാകാനും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അനുരാഗം വർദ്ധിക്കാനും അതോടൊപ്പം തന്നെ കുടുംബത്തിൽ ഐശ്വര്യവും ഐക്യവും വന്നു ചേരാനും, അതോടൊപ്പം ഈ ഒരു മന്ത്രം ജപിക്കുന്നവരിൽ പ്രത്യേകമായ ആകർഷണവും വശ്യതയും വന്നു ചേരുന്നതാണ്. സ്ത്രീകൾക്കാവട്ടെ സൗന്ദര്യം വർദ്ധിക്കാനും ഈ ഒരു മന്ത്രം വളരെയേറെ നല്ലതാണ്. അതോടൊപ്പം തന്നെ വളരെയേറെ ശക്തിയേറിയ ഒരു മന്ത്രമായതിനാൽ കലികാലത്തിൽ ഈ ഒരു മന്ത്രം ജപിക്കുന്നത് എന്തുകൊണ്ടും വളരെയേറെ നല്ലതാണ്. മന്ത്രം ജപിച്ച് സിദ്ധി നേടിക്കഴിഞ്ഞാൽ ആ ഒരു സിദ്ധി നേടിയ ആൾക്ക് പല പ്രയോഗങ്ങളും ഈ ഒരു മന്ത്രം കൊണ്ട് ചെയ്തു തീർക്കാൻ സാധിക്കും. പക്ഷേ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മുടെ ആവശ്യം പണവും അതോടൊപ്പം തന്നെ നമുക്ക് വന്നു ചേരേണ്ട അനുകൂല ഘടകങ്ങൾ വന്നു ചേരാനും തടസ്സങ്ങളെയും ആപത്തുകളെയും തട്ടി നീക്കാനും ആവശ്യമായ ഒരു ദേവതയും ഒരു മന്ത്രത്തെയുമാണ്. അതോടൊപ്പം തന്നെ മറ്റു ചില രഹസ്യ മാർഗങ്ങൾ ഞാൻ നിർദ്ദേശിക്കാം. കല്യാണം കഴിഞ്ഞിട്ടും പുത്രലാഭം ഇല്ലാത്തവർക്ക് ഈ ഒരു മന്ത്രം ജപിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അതോടൊപ്പം തന്നെ വിവാഹം നടക്കാത്തതായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു മന്ത്രം ജപിച്ച് ഈ ഒരു ദേവതയെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ വിവാഹവും, അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് വളരെയേറെ കാലമായിട്ടും മംഗല്യഭാഗമില്ലാത്തവർക്ക് അവർക്ക് അത്തരം കാര്യങ്ങൾ അനുകൂലമാകാനും, അതോടൊപ്പം നമ്മൾ വിചാരിക്കുന്ന ഏത് കാര്യങ്ങളും എല്ലാം തന്നെ അമ്മ സാധിച്ചു തരുമെന്ന്, അല്ലെങ്കിൽ അവ സാധിച്ച് കൊണ്ടുവരുമെന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു രേണുക ശബരി മന്ത്രം സിദ്ധി വരുത്തി കഴിഞ്ഞാൽ ആ ഒരു സാധകന് നമ്മൾ പറയാതെ തന്നെ നമ്മിലേക്ക് വന്നു ചേരേണ്ട എല്ലാവിധ കാര്യങ്ങളും വന്നു ചേരുമെന്നത് തീർച്ച തന്നെ. ഈ ഒരു മന്ത്രം സ്ത്രീകൾക്കാവട്ടെ, പുരുഷന്മാർക്കാവട്ടെ, കുട്ടികൾക്കാവട്ടെ, ആർക്കും ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു മന്ത്രമാകട്ടെ, ഏതൊരു മന്ത്രമാകട്ടെ, എല്ലാത്തിനും അതിൻ്റേതായ ശരിയും ചിട്ടവട്ടങ്ങളുമുണ്ട്. നമുക്കിപ്പോൾ കാര്യസാധ്യത്തിനായിട്ടാണെങ്കിലും ഇതിൻ്റെ ശരിയായ രീതിയുണ്ട്. അവ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഗുണം ലഭിക്കുന്നതാണ്. നമ്മുടെ ആവശ്യം ഒരു കാര്യസാധ്യമാണെങ്കിൽ ലളിതമായ മാർഗങ്ങളിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണെങ്കിലും അവയുടെ ശരിയായ മുറപ്രകാരമായ രീതികൾ ഈ ഒരു വീഡിയോയുടെ അവസാന ഭാഗങ്ങളിൽ പറയുന്നതാണ്. ആവശ്യമുള്ളവർക്ക് അവ ഫോളോ ചെയ്ത് ജീവിതത്തിൽ ഉടനീളം ഈ ഒരു രേണുക ശബരി മന്ത്രം നിങ്ങളുടെ ജീവിത ഭാഗമാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു മന്ത്രത്തിലേക്കും ഇതിൻ്റെ പ്രയോഗവിധിയിലേക്കും കടക്കാം. ആദ്യമേ തന്നെ ഈ ഒരു മന്ത്രത്തിൻ്റെ ഋഷി ഛന്ദസ് മുതലായവയെ മനസ്സിലാക്കാം. എന്നതിന് ശേഷം മന്ത്രത്തെയും പരിചയപ്പെടാം. നിങ്ങളീ കാണുന്നതാണ് ഈ ഒരു രേണുക ശബരി മന്ത്രത്തിൻ്റെ ഋഷി ഛന്ദസ് മുതലായവ. ആദ്യമേ തന്നെ ഈ ഒരു ഋഷി ഛന്ദസ് മുതലായവ ജപിക്കേണ്ടതാണ്. പിന്നീട് വേണം ഈ ഒരു മന്ത്രം ജപിക്കുവാൻ. മൃഗമുദ്ര പിടിച്ചുകൊണ്ട് നമ്മുടെ ശിരസിലും നമ്മുടെ മേൽച്ചുണ്ടിലും ഹൃദയത്തിലും സ്പർശിച്ചുകൊണ്ട് വേണം ഈ ഒരു ഋഷി ഛന്ദസ് മുതലായവ ഒരു തവണ ഉച്ചരിക്കുവാൻ. അവ ഈ ഒരു വീഡിയോ കാണുന്നവരിൽ സ്ത്രീകളും കുട്ടികളും
ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് യാതൊരുവിധ അറിവുകളും ഇല്ലാത്തവരും അതോടൊപ്പം തന്നെ മറ്റു മതസ്ഥരൊക്കെ തന്നെ നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടാകാം. അതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാവുന്നതിലേക്കായിട്ട് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ മൃഗമുദ്ര പിടിച്ചുകൊണ്ട് മുൻപ് പറഞ്ഞത് പ്രകാരം ഒരു തവണ ഈട് ഋഷി ഛന്ദസ് മുതലായവ ഉച്ചരിച്ചുകൊണ്ട് പിന്നീട് ഇനി പറയാൻ പോകുന്ന ഈ ഒരു രേണുക ശബരി മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. അവ രാവിലെയോ അല്ലെങ്കിൽ സന്ധ്യാവന്ദന വേളയിലോ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. സ്ത്രീകൾക്കാവട്ടെ കുട്ടികൾക്കാവട്ടെ മറ്റുള്ള ആളുകൾക്കാവട്ടെ ആർക്കും ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. എങ്കിലും എല്ലാ വീഡിയോയിലും ഒരുപോലെ പറയുന്ന പ്രകാരം അശുദ്ധി ആർത്തവ പുലവെല്ലായ്മ കാലയളവിൽ യാതൊരു കാരണവശാലും ഈ ഒരു മന്ത്രം ജപിക്കാൻ പാടുള്ളതല്ല. അതോടൊപ്പം തന്നെ പൂർണ്ണമായ വ്രതശുദ്ധിയോടെ കൂടി വേണം ഈ ഒരു മന്ത്രം ജപിക്കുവാനും. അതോടൊപ്പം തന്നെ നമ്മുടെ ആഗ്രഹ പൂർത്തിക്കായിട്ടാണ് നാം ഈ ഒരു മന്ത്രം ജപിക്കുന്നു എന്ന യാതൊരു ചിന്തയും യാതൊരു ബോധവുമില്ലാതെ വേണം ഈ ഒരു മന്ത്രം ജപിക്കുവാൻ. നിസ്വാർത്ഥ ഭക്തിയും അതോടൊപ്പം തന്നെ വിശ്വാസത്തോടെയും ഈ ഒരു മന്ത്രം ജപിക്കുകയും പിന്നീട് ഈ ഒരു മന്ത്രാവസാനം നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ഈശ്വരനോട് ഉണർത്തിക്കുക വേണം ഈ ഒരു മന്ത്രം ജപിക്കുവാൻ. അല്ലാതെ യാതൊരു ദുരുദ്ദേശവും മനസ്സിൽ വെച്ചുകൊണ്ട് ഇതുപോലുള്ള മന്ത്രങ്ങൾ ജപിക്കാൻ പാടുള്ളതല്ല. ഈ ഒരു മന്ത്രമെന്നല്ല യാതൊരു മന്ത്രവും മനസ്സിൽ യാതൊരു ആഗ്രഹപൂർത്തിയില്ലാതെ അചഞ്ചലമായ ഭക്തിയോടെ വേണം ഏതൊരു മന്ത്രവും ജപിക്കുവാൻ. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു മന്ത്രത്തിന് ജപസംഖ്യ പറയുന്നത് 108 തവണയാണ് ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത്. അപ്രകാരം 41 ദിനം ഈ ഒരു മന്ത്ര ജപം പൂർത്തീകരിക്കാവുന്നതാണ്. അതിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഏതുവിധ ആഗ്രഹങ്ങളും സാധിച്ച് തരുന്നതാണ്. അതോടൊപ്പം തന്നെ മുൻപ് പറഞ്ഞുവല്ലോ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഈ ഒരു മന്ത്രത്തിന് പൂർണ്ണമായ ചില ചിട്ട വശങ്ങളുണ്ട്. അവ ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാനും പഠിക്കാനും താല്പര്യമുള്ളവർക്കും അറിയാൻ ആഗ്രഹമുള്ളവർക്കുമായിട്ട് അവയൊന്ന് പറയുകയാണ്. നിങ്ങളീ കാണുന്ന മന്ത്രമാണ് രേണുക ശബരി മന്ത്രം. ഈ ഒരു മന്ത്രമാണ് കാര്യസാധ്യത്തിനായിട്ട് 41 ദിവസക്കാലം 108 തവണ ജപിക്കേണ്ടത്. അതല്ലാതെ തന്നെ ഇവയുടെ ശരിയായ രീതി പറയുകയാണ്. ഋഷി ഛന്ദസ് മുതലായവയും ഇനി ഈ പറയാൻ പോകുന്ന ഈ ഒരു ധ്യാന ശ്ലോകവും ജപിച്ചതിന് ശേഷം ഈ ഒരു മന്ത്രം 500,000 ഉരുവാണ് ഈ ഒരു മന്ത്രം ജപിച്ച് പൂർത്തീകരിക്കേണ്ടത്. അവ പല ദിനങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പല മാസങ്ങൾ കൊണ്ട് പല വർഷങ്ങൾ കൊണ്ട് നമുക്ക് ഈ ഒരു മന്ത്രം ജപിച്ച് പൂർത്തീകരിക്കാവുന്നതാണ്. 500,000 ഉരുക്കഴിച്ച് ജപിച്ച് സിദ്ധി വരുത്തിയ ഒരാൾക്ക് ഹോമകുണ്ഡത്തിലോ അല്ലെങ്കിൽ ഹോമകുണ്ഡത്തിൻ്റെ മാതൃക തീർത്ത് അവയിൽ കൂവളത്തിൻ്റെ വിറക് കൊണ്ട് അഗ്നി കൊളുത്തി അതിലേക്ക് കൂവളത്തിൻ്റെ കായ തന്നെ 50,000 തവണ ഈ ഒരു മന്ത്രം തന്നെ ഉരുക്കഴിച്ച് ഹോമിക്കേണ്ടതാണ്. ഈ ഒരു മന്ത്രജപം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ദേവത അവരിൽ പ്രീതിപ്പെടുകയും പ്രത്യക്ഷഭാവത്തിൽ ഈ ഒരു സാധകന് വേണ്ട കാര്യങ്ങളെ ദേവി നൽകുമെന്നാണ് ആചാര്യന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലും ആചാര്യ സമക്ഷത്തിൽ വാമൊഴിയായിട്ടും കേട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു മന്ത്രം ജപിക്കുന്ന ആരായാലും അവർക്ക് കഴിയുമെങ്കിൽ ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കുകയും അതോടൊപ്പം തന്നെ കുന്നിക്കുരുമാല കഴുത്തിലണിയുകയോ അല്ലെങ്കിൽ ജപമാലയായിട്ട് ഉപയോഗിക്കുക കൂടെ ചെയ്താൽ ഫലസിദ്ധി വർദ്ധിക്കാൻ കാരണമാകുന്നു. അതോടൊപ്പം തന്നെ ചുവന്ന വസ്ത്രത്തിൽ ഇരുന്നു കൊണ്ടും അത് പട്ട് വസ്ത്രമാകാം അല്ലെങ്കിൽ ചുവപ്പ് നിറമുള്ള ഏതെങ്കിലും ഒരു തുണിയിൽ ഇരുന്നു കൊണ്ട് വേണം ഈ ഒരു മന്ത്രം ജപിക്കുവാനും. അത്തരത്തിൽ ഒരുപാട് ഗുണങ്ങളെ പ്രദാനം ചെയ്യുന്ന ഒരു ദേവതാ മന്ത്രമാണ് രേണുക ശബരി മന്ത്രം. നിങ്ങളുടെ ജീവിതത്തിലുടനീളം സമ്പത്തും ഐശ്വര്യവും വന്നു ചേരുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. വീടില്ലാത്തവർക്കും സ്വന്തമായിട്ട് ഒരു തുണ്ട് ഭൂമിയില്ലാത്തവർക്കും അതോടൊപ്പം തന്നെ ഒട്ടേറെ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിട്ടും നടക്കാത്തതായ ഏതുവിധ ആഗ്രഹങ്ങളും നേടിയെടുക്കാനും ഈ ഒരു മന്ത്രത്തിന് ശക്തിയുണ്ടെന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളോടായിട്ട് പറയാനുള്ളത്, ഒരുപാട് കാര്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ചാനലാണ് നമ്മുടെ ഈ ഒരു ചാനൽ. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള ഒട്ടേറെ അറിവുകൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അതിനായിട്ട് തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും ആ കാണുന്ന ഓൾ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നോട്ടിഫിക്കേഷനായിട്ട് ഓരോ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അവയൊക്കെ കണ്ട് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ അവരുടെ താഴെ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതുമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പുതിയ അറിവുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സന്നിധിയിൽ നന്ദി, നമസ്കാരം.